നമസ്കാരം. കേന്ദ്ര സർക്കാരിൻ്റെ അവഗണനയ്ക്കെതിരെ DYFI കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഈ 20-ാം തീയതി മനുഷ്യ ചങ്ങല തീർക്കുകയാണ്. ഇതിൻ്റെ പ്രചരണാർത്ഥം ധാരാളം പോസ്റ്ററുകളും വീഡിയോകളും ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് നിങ്ങളിൽ പലരും കണ്ടിട്ടുണ്ടാവും. അതിൽ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുന്ന ഒരു പോസ്റ്ററാണ്, സംസ്ഥാനം 1 രൂപ പിരിച്ച് കേന്ദ്രത്തിന് നൽകുമ്പോൾ കേന്ദ്രം അത് സംസ്ഥാനത്തിലേക്ക് തിരിച്ചു കൊടുക്കുന്നത് എങ്ങനെയാണ് എന്ന് വിവരിക്കുന്ന ഒരു പോസ്റ്റർ. അപ്പം അതിൽ വിവേചനത്തിലൂടെ സാമ്പത്തിക ഉപരോധം എന്നാണ് അതിൻ്റെ ഒരു ഹെഡിങ് ആയിട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 1 രൂപ പിരിച്ച് നമ്മൾ കേന്ദ്രത്തിലേക്ക് കൊടുക്കുമ്പോൾ ബീഹാറിന് 7 രൂപ 6 പൈസയായിട്ട് അത് തിരിച്ചു കൊടുക്കുന്നു. UPക്ക് 2 രൂപ 73 പൈസ തിരിച്ചു കൊടുക്കുന്നു. MPക്ക് 2 രൂപ 43 പൈസ കൊടുക്കുന്നു. എന്നാൽ കേരളത്തിന് നൽകുന്നത് 57 പൈസയാണ് എന്നുള്ളതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ആരോപണം. ഈ ഒരു എന്താ പറയുക, ആരോപണം അല്ലെങ്കിൽ ഇത് വ്യാപകമായിട്ട് നവകേരള സദസ്സിൽ മന്ത്രിമാർ പ്രസംഗിക്കുന്നതും ഞാൻ കേൾക്കേണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത് ഇവർക്ക് അറിയാണ്ടാണോ എന്നറിയില്ല. അറിയാണ്ടാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു സിസ്റ്റം അവർക്കൊന്ന് ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ ഫിനാൻസ് കമ്മീഷൻ എന്ന് കേട്ടിട്ടുണ്ടോ? ബഹുമാനപ്പെട്ട ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ഫിനാൻസ് കമ്മീഷനെ മറ്റേ നിയമിക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 280 പ്രകാരമാണ് ഫിനാൻസ് കമ്മീഷനെ രാഷ്ട്രപതി നിയമിക്കുന്നത്. അത് സ്റ്റേറ്റും സെൻട്രും തമ്മിലുള്ള ഫിനാൻഷ്യലായിട്ടുള്ള ട്രാൻസാക്ഷനെ ഡിഫൈൻ ചെയ്യുക എന്നുള്ളതാണ് ഈ ഫിനാൻസ് കമ്മീഷൻ്റെ പ്രധാനപ്പെട്ടിട്ടുള്ള ചുമതല. 1951 നവംബർ 22 ഇന്ത്യയിൽ ആദ്യമായിട്ടുള്ള ഫിനാൻസ് കമ്മീഷൻ രൂപീകരിക്കുന്നത്. തുടർന്ന് 5 വർഷങ്ങളാണ് ഒരു ഫിനാൻസ് കമ്മീഷൻ്റെ കാലാവധി. ഇപ്പോൾ 14-ാമത്തെ കമ്മീഷൻ കഴിഞ്ഞ് 15-ാമത്തെ കമ്മീഷനാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. 2020 മുതൽ 2025 വരെയാണ് 15-ാമത്തെ ഫിനാൻസ് കമ്മീഷൻ്റെ കാലാവധി. അപ്പോൾ ഈ സ്റ്റേറ്റും സെൻട്രലും തമ്മിൽ അവരുടെ റവന്യൂ ഷെയറിങ്ങിനെ പ്രധാനമായിട്ടും 2 തരത്തിലാണ് ഇതിൽ നോക്കിക്കാണുന്നത്. അതിനൊന്ന് വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്നും രണ്ടാമത്തത് ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്നും പറയും. അതിൽ വെർട്ടിക്കൽ ഡെവല്യൂഷൻ എന്ന് പറയുന്നത് സെൻട്രലിന് കിട്ടുന്ന വരുമാനത്തിനെ ടോട്ടലായിട്ട് സ്റ്റേറ്റുകൾക്ക് എല്ലാ സ്റ്റേറ്റിനും കൂടി എത്ര വിധിക്കുന്നു എന്നുള്ളതിനെ പറ്റിയിട്ടാണ് ഡിഫൈൻ ചെയ്യുന്നത് എങ്കിൽ ഹൊറിസോണ്ടൽ ഡെവല്യൂഷൻ എന്ന് പറയുന്നത് ഓരോ സ്റ്റേറ്റിനും എത്ര ശതമാനം വെച്ചിട്ട് അല്ലെങ്കിൽ ഏത് രീതിയിലാണ് ഇത് ഈ പറയുന്ന 41% ആണ് 15th ഫിനാൻസ് കമ്മീഷൻ്റെ റെക്കമെൻഡേഷൻ പ്രകാരം സ്റ്റേറ്റുകൾക്ക് തിരികെ കൊടുക്കേണ്ടത്. ഈ 41% സ്റ്റേറ്റുകളിലേക്ക് എങ്ങനെയാണ് മറ്റേ ഡിവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് ഈ ഹൊറിസോണ്ടൽ ഡിവല്യൂഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഹൊറിസോണ്ടൽ ഡിവല്യൂഷനിൽ സാധാരണഗതിയിൽ അത് എങ്ങനെയാണ് സ്റ്റേറ്റുകൾക്ക് വീതം വെച്ച് കൊടുക്കേണ്ടത് എന്ന് പറയുന്നത് പ്രധാനമായിട്ടും 5 ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിലാണ്. അതിൽ 1-ാമത്തത് ഡെമോഗ്രാഫിക് പെർഫോമൻസ് എന്ന് പറയും. 2-ാമത്തത് ആ സ്റ്റേറ്റിലെ ഇൻകം ആണ്. 3-ാമത്തത് പോപ്പുലേഷൻ ആണ്. 4-ാമത്തത് ഫോറസ്റ്റ് ആൻഡ് ഇക്കോളജിയാണ്. 5-ാമത്തത് ടാക്സ് ആൻഡ് ഫിസ്കൽ എഫേർട്സ് ആണ്. അപ്പോൾ ഈ പറയുന്ന 5 ക്രൈറ്റീരിയയുടെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ ഓരോ സ്റ്റേറ്റിനും എന്ത് വീതം കൊടുക്കണം എന്നുള്ളത് പ്രീഡിഫൈൻഡ് ആണ്. അത് തീരുമാനിക്കുന്നത് ഫിനാൻസ് കമ്മീഷനാണ്. അപ്പോൾ ഇവിടെ DYFIക്കാരോ ഇവിടുത്തെ ഭരണത്തിലിരിക്കുന്ന ആളുകളോ പറയുന്നത് പോലെ 1 രൂപ ഇവിടുന്ന് അങ്ങോട്ട് കൊടുക്കുമ്പോൾ കേരളമായതുകൊണ്ടും ഇവിടെ ഇടതുപക്ഷം ഭരിക്കുന്നത് കൊണ്ടും 76 പൈസയോ മറ്റോ തിരിച്ച് അല്ലെങ്കിൽ 57 പൈസയായിട്ട് അത് തിരിച്ച് തന്ന് ദ്രോഹിക്കുന്നതല്ല. അത് അറിയാഞ്ഞിട്ടാണോ ഇനി ഈ ഫെഡറൽ സംവിധാനത്തിൽ ഇതൊക്കെ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ബോധ്യമില്ലാച്ചിട്ടാണോ ഇത്തരത്തിലുള്ള എന്താ പറയുക മണ്ടത്തരങ്ങളുമായിട്ട് നിങ്ങൾ മുന്നിലോട്ട് വരുന്നത്? അതോ ഈ നാട്ടിലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാനാണോ എന്നുള്ളതാണ് എൻ്റെ സംശയം. അപ്പോൾ ഇതറിയാഞ്ഞിട്ടാണ് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയാണ് ഈ ഡിവിഷനും ഈ മറ്റേ എന്താ പറയുക വീതം വെപ്പും നടക്കുന്നത് എന്നൊന്ന് മനസ്സിലാക്കുക. താങ്ക് യു.